നമസ്കാരം. കേരളത്തിൻ്റെ ഭക്ഷ്യ സംസ്കാരം എന്നത് വിഷമയമായ അപകട മരണ ഭയം ഉളവാക്കുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു. മലയാള ദേശത്തുള്ള സകലമാന ഭക്ഷണശാലകളിലും ഇപ്പോൾ സർവത്ര പരിശോധനയാണ്. ആരോഗ്യവകുപ്പും ആഹാരവകുപ്പും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും എന്ന് വേണ്ട, പരിശോധന സീസണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷ്യവിഷബാധയേറ്റ് ജീവൻ പൊലിയുമ്പോൾ, രാസപദാർത്ഥങ്ങൾ നിറച്ച മത്സ്യം കഴിച്ച് ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, അന്യസംസ്ഥാന വിഷപ്പച്ചക്കറികൾ ഉപയോഗിച്ച് ക്യാൻസർ പെരുകുമ്പോൾ, മായം ചേർത്ത എണ്ണ ഉപയോഗിച്ച് ഹൃദയം നിലയ്ക്കുമ്പോൾ, ചുടുകട്ടപ്പൊടിയും കൃത്രിമ കളറുകളും ചേർത്ത് മസാല പൗഡറുകൾ ഉപയോഗിച്ച് കുടൽ പുണ്ണാകുമ്പോൾ മാത്രം കേരളത്തിൻ്റെ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന നമ്മുടെ വകുപ്പ് ഉദ്യോഗസ്ഥ വൃന്ദം, എന്തൊരു ഗതികേടാണിത്! നല്ല ഒന്നാന്തരം പോത്തിറച്ചി എന്ന പേരിൽ മലയാളിയെ മുഴുത്ത് പെരുത്ത പട്ടിയെത്തിയിരിക്കുന്ന ഹോട്ടൽ വ്യവസായികൾ എല്ലാവരും പിടില്ല കേട്ടോ. ചത്തഴുകിയ പോത്തിനെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തിച്ച് മാംസ വ്യാപാരം ഗംഭീരമാക്കുന്നവർ, ആഴ്ചകൾ പഴക്കം ചെന്ന സുനാമി ഇറച്ചി നിറവും മണവും ചേർത്ത് ഹോട്ടൽ തീൻമേശകളിലെത്തിക്കുന്ന ചില ഹോട്ടൽ ഉടമകൾ, ഇത്തരം ശുദ്ധ തെമ്മാടിത്തരങ്ങൾ ചെയ്താൽ പരിശോധന ശക്തമാണെന്നും പിടിക്കപ്പെട്ടാൽ ഹോട്ടലുകൾ എന്നേക്കുമായി പൂട്ടേണ്ടി വരുമെന്നും ഇരുമ്പഴി എണ്ണേണ്ട അവസ്ഥ വരുമെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മഹനീയമായ ഭക്ഷ്യ സംസ്കാരം തിരികെ എത്തിക്കുവാൻ സാധിക്കൂ. വൃത്തിഹീനമായ ഭക്ഷണം വിളമ്പുന്നിടം, പഴകിയ ഭക്ഷണങ്ങൾ ഭയമില്ലാതെ നമ്മെ തീറ്റിക്കുന്ന ഹോട്ടലുകൾക്ക് ഭീമൻ താഴുകൾ വീഴണം. ഹോട്ടൽ ഉടമകളിൽ നിന്നും നക്കാപ്പിച്ച വാങ്ങി മനുഷ്യനെ കുരുതി കൊടുക്കുന്ന വകുപ്പ് ഉദ്യോഗസ്ഥ കൈക്കൂലിക്കാർക്കെതിരെയും ശക്തമായ നിയമ സംവിധാനങ്ങൾ നടപ്പിലാക്കണം. തമിഴ്നാട്ടിൽ നിന്നും ടാർപ്പ മൂടിയെത്തുന്ന ആയിരക്കണക്കിന് ലോഡ് പച്ചക്കറികളിൽ രാസവിഷാംശമില്ലെന്ന് ഉറപ്പുവരുത്തുകയും ഉണ്ടെങ്കിൽ അവ തിരിച്ചയച്ച് അത് അയച്ച ഏജൻസിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയാൽ കൂടുതൽ സമാധാനം. ഒരു നീല ടാർപ്പയും പഴകിയ നാല് പാത്രങ്ങളും ഒടിഞ്ഞ അഞ്ച് കസേരകളും ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും ഹോട്ടൽ തുടങ്ങാം എന്ന നിലയിലെ അവസ്ഥയും മാറുക തന്നെ വേണം. തട്ടുകടകൾക്കും വേണം ആരോഗ്യ പരിപാലന സുരക്ഷാ നിയമങ്ങൾ. തലപ്പാവ് വെച്ച് ശീതീകരിച്ച മുറിയിൽ വിനയത്തോടെ ഭക്ഷണം വിളമ്പി നൽകുന്ന വൻകിട ഹോട്ടലുകളുടെ അടുക്കള രഹസ്യങ്ങൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം എന്നൊരു കുടുംബം തീരുമാനമെടുക്കുന്നത് അതൊരു സ്നേഹസംഗമത്തിന് കൂടിയാണ്. അതവരുടെ ജീവൻ നഷ്ടപ്പെടും വിധം ക്രൂരമായി മാറരുത്. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, അതിനായി നമുക്ക് കൈകോർക്കാം. നന്ദി.